നമ്മളെല്ലാവരും സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടാറുണ്ടല്ലേ. ഇപ്പോൾ തിയേറ്ററുകളിൽ സജീവമായി തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് പണി. എന്നാൽ ഈ പണി സിനിമയെക്കുറിച്ച് ഒരു റിവ്യൂ ചെയ്തതിൻ്റെ പേരിൽ നടൻ ജോജു ജോർജ് ഇപ്പോൾ ചെറിയൊരു പണി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ജോജു ജോർജ് റിവ്യൂവറായ നമ്മുടെ ആദർശിനെയാണ് ചെറിയൊരു ഭീഷണി സന്ദേശമൊക്കെ അയക്കുകയുണ്ടായി. ഫോണിലും അത്തരത്തിലുള്ള സംഭാഷണമൊക്കെ നടത്തുകയുണ്ടായി. അപ്പോൾ നമുക്ക് നിരൂപകനായ ആദർശിനോട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. എങ്ങനെയാണ് സംഭവം, എന്താണ്? ഞാൻ 30-ാം തീയതിയാണ്, ഒക്ടോബർ 30-നാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. ഇന്നലെ ഞാൻ ആ വിഷയത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൻ്റെ തലേ ദിവസം തന്നെ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്നലെയാണ് ജോജി ജോർജ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് ആ സിനിമയെ ഞാൻ മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ എന്നോട് കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്ത് നീ എവിടെയാണ് വന്ന് നേരിട്ട് കാണാൻ ധൈര്യമുണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്നൊക്കെയുള്ള മട്ടിലുള്ള സംസാരം ഉണ്ടായത്. ഞാൻ ബേസിക്കലി ചെയ്ത ആ സിനിമയിലുണ്ടായ ഒരു പോരായ്മ, ഒരു റേപ്പ് സീൻ ചിത്രീകരിച്ചുള്ള ഒരു പ്രശ്നം, അത് എടുത്ത് കാണിക്കാൻ മാത്രമാണ് ചെയ്തത്. അതൊരു സാമൂഹ്യ പ്രശ്നം എന്നുള്ള രീതിയിൽ ചെയ്ത കാര്യമാണ്. പക്ഷേ ജോജു അതിനെ വളരെ പേഴ്സണലായി എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പോസ്റ്റ് കണ്ടിരുന്നു, ആ ഒരു ഈ റേപ്പ് സീൻ ചിത്രീകരിച്ചേക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് അതിൽ പ്രശ്നമായിട്ട് തോന്നിയത്, അതൊന്ന് ക്ലിയർ ചെയ്യാം. റേപ്പ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആണ്. അത്തരം സെൻസിറ്റീവായ ഇഷ്യൂ നമ്മൾ ചിത്രീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ടുള്ള ഒരു വിഷയം നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ഹേറ്റഡ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ ഒരു റേപ്പിൽ ഒരാൾക്ക് എന്ത് ബാധിക്കപ്പെട്ട ഒരാളെ കാണിക്കുമ്പോൾ അവരോട് സമൂഹത്തിന് എംപതൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അത് കാണിക്കേണ്ടത്. അല്ലാതെ സ്ത്രീ ശരീരത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ട് അതിനെ വേറെ രീതിയിൽ പഴയ ബി ഗ്രേഡ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആവരുത് അത് ചിത്രീകരിക്കേണ്ടത്. ഇപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ ഇത് യു എസ് സർട്ടിഫിക്കറ്റ് ഒരു സിനിമയാണ്. ഇതിനകത്ത് പക്ഷേ ഇത്തരത്തിലുള്ള റേപ്പ് സീനുകളാണ് കാണിക്കുന്നത്. ഇതിനകത്ത് സെക്സ് സീൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ വയലൻസും കാണിക്കുന്നുണ്ട്. ഇത് 8-ഉം 10-ഉം വയസ്സുള്ള കുട്ടികളൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഇതുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു പോകും. സെൻസർ ബോർഡ് എന്ത് അധികാരത്തിലാണ് ഈ സിനിമയ്ക്ക് യു എസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം. ഇങ്ങനെയല്ല ഒരു സിനിമയെ കാണേണ്ടത്. സെൻസർ ബോർഡിൻ്റെ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെങ്കിൽ അത് സിനിമകളെ നിരോധിക്കാനാവരുത്, മറിച്ച് ഏത് കാറ്റഗറിയിൽ ഏത് പ്രായത്തിനുമുള്ളവർക്ക് ആ സിനിമ കാണാൻ കഴിയുമെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ സെൻസർ ബോർഡ് അത് ചെയ്തിട്ടില്ല. ഇപ്പം കമ്മട്ടിപ്പാടം പോലെയുള്ള സിനിമകൾക്ക് കേരളത്തിൽ തന്നെ എ സർട്ടിഫിക്കറ്റിലാണ് അത് ഓടിയിട്ടുള്ളത്. ആ സിനിമകൾക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ജോജുവിൻ്റെ ഇത്തരത്തിൽ നല്ല രീതിയിൽ വയലൻസ് കാണിക്കുന്ന സിനിമകളെ വെറും യു എസ് സർട്ടിഫിക്കറ്റ് ഒതുക്കുകയും ചെയ്യുന്നത് കുട്ടികളോട് കാണിക്കുന്ന രീതിയാണ്. ഇത് സത്യം പറഞ്ഞാൽ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ട കാര്യമാണ്. കുട്ടികളോട് ഇത്തരത്തിലൊരു അക്രമം കാണിക്കാൻ പാടില്ല. മുമ്പ് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുള്ളൂ, അത് സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ ആരും ആവട്ടെ, അവർക്ക് ട്രിഗറിംഗ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ആ റേപ്പ് സീൻ കാണിക്കുന്ന രംഗങ്ങളിലുണ്ട്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. ജോജു ജോർജ് പറയുന്ന വാദം എന്ന് പറയുന്നത് 2 വർഷമായിട്ടുള്ള തൻ്റെ അധ്വാനത്തെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. അപ്പോൾ അതിലെന്താ പറയാനുള്ളത്? ഇത് അദ്ദേഹത്തിൻ്റെ അധ്വാനം മാത്രമല്ലല്ലോ. മനുഷ്യൻ ഇപ്പോൾ ഒരു 30 വയസ്സുള്ള സ്ത്രീ മുമ്പ് ഇത്തരത്തിൽ അബ്യൂസ് നേരിട്ടിട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ അവർ അതിനെ വളരെ കഷ്ടപ്പെട്ടും 10-ഉം 20-ഉം കൊല്ലം എടുത്തിട്ടായിരിക്കും അവർ ഒരു പക്ഷേ അതിനെ സർവൈവ് ചെയ്ത് ആ സിനിമ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ടാവുക. അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ 20 വർഷം പഴക്കമുള്ള ട്രോമയെ ട്രിഗർ ചെയ്യുകയാണ് ജോജു ജോർജ് ചെയ്ത്. അയാളുടെ 2 വർഷത്തേക്കാൾ അധ്വാനത്തേക്കാൾ എനിക്ക് വലുത് ആ സ്ത്രീയുടെ ട്രോമയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പറഞ്ഞതിനകത്ത് ഒരു തെറ്റും തോന്നില്ല. ഈ ഭീഷണി സന്ദേശത്തിൽ നിയമനടപടിക്ക് പോകാനോ അങ്ങനെ എന്തെങ്കിലും ഇല്ല. ഞാനിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണമെന്നോ അല്ലെങ്കിൽ കോടതി കയറ്റണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം പറയുകയാണ് ചെയ്തത്, അദ്ദേഹം എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും എന്നെ അത് ഭയപ്പെടുത്തിയിട്ടില്ല. ടു ബി ഫ്രാങ്ക്, എനിക്കത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ അവകാശങ്ങളെപ്പറ്റി ബോധ്യമുണ്ട്. ജോജി ജോർജിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ അത് ഭയപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ആകെയുള്ളത് അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കി സ്വയം മാറുക എന്നുള്ളതേ ഉള്ളൂ. എന്നെ വിളിച്ചൊരു സോറി പോലും പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല അദ്ദേഹത്തിൽ നിന്ന്. മറിച്ച് സമൂഹത്തിൽ വേറൊരാൾക്ക് നേരെ അദ്ദേഹം ഇനി അത് ചെയ്യരുത്, അത്രേ ഉള്ളൂ എൻ്റെ ഇൻറ്റൻഷൻ. അതോടൊപ്പം ഒരാളും ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലേക്ക് കടന്നു കയറി ഇങ്ങനെ ആക്രമിക്കാൻ പോകരുത്. ജോജി ജോർജ് എനിക്കെതിരെ നിയമ നടപടിക്ക് പോകുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി റിവ്യൂ ചെയ്തതിൻ്റെ പേരിൽ കേസെടുക്കാൻ ഈ രാജ്യത്ത് എന്തെങ്കിലും വകുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ പോട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രം എന്നെ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ആ സമയത്ത് ഞാൻ ഭീഷണിക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങൾ തെളിവ് സഹിതം, ഈ ഓഡിയോ സഹിതം ഞാൻ കോടതി മുമ്പാകെ ഹാജരാക്കി. അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ നിയമപരമായി മുന്നോട്ട് പോകും. ആദർശിൻ്റെ നിലപാട് വളരെ ശക്തമാണ്. സിനിമ നമ്മളെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് എല്ലാവർക്കുമുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.